സൗദിയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സൗദി രാജാവ് ഇടപെടുന്നു പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് സൽമാൻ രാജാവ് ആവശ്യപ്പെട്ടു തൊഴിലാളികളുടെ മുടങ്ങിയ ശമ്പളവും ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നും രാജാവിന്റെ ഉത്തരവ് വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുകയാണ് ജമാലു പറയൂ സുരരാജ് സൗദിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമഗ്ര പദ്ധതിയുമായാണ് സൗദി രാജാവ് സൽമാൻ രാജാവ് ഇപ്പോൾ പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച സമഗ്രമായ പദ്ധതിയാണ് അദ്ദേഹം തയ്യാറാക്കി വിവിധ മന്ത്രാലയങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ 10 കോടി റിയാൽ അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് ഗവൺമെന്റുമായി കരാർ ഏർപ്പെട്ട കമ്പനികളിലെ തൊഴിലാളികൾക്ക് മുടങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ ധനമന്ത്രാലയവുമായി സഹകരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തോട് രാജാവ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കരാർ കമ്പനികൾ തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പളം നൽകി എന്ന് ശേഷം മാത്രമേ കമ്പനികൾക്ക് അവകാശപ്പെട്ട കരാർ തുക വകവെച്ച് നൽകാവൂ എന്ന് ധനമന്ത്രാലയത്തോട് രാജാവ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഉടൻ തന്നെ പരിഹരിക്കണം ഇവിടുത്തെ സ്ഥലങ്ങളിൽ താമസ സ്ഥലങ്ങളിലും ലേബർ ക്യാമ്പുകളിലും വൈദ്യുതി ജലവിതരണം തുടങ്ങിയവ റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പുനഃസ്ഥാപിക്കണം ബിൽ കുടിശ്ശികയുണ്ടെങ്കിൽ അവ നൽകാൻ ധനമന്ത്രാലയത്തോട് നടപടി സ്വീകരിക്കണം എന്നും രാജാവിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഒപ്പം തന്നെ പ്രതിസന്ധിയിലായ കമ്പനികളിലെ തൊഴിലാളികൾക്ക് ഭക്ഷണവും ചികിത്സയും നൽകുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാനും മന്ത്രാലയത്തോട് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കും മറ്റു രാജ്യക്കാർക്കും നാട്ടിലേക്ക് മടങ്ങാനുള്ള ടിക്കറ്റ് സൗദി എയർലൈൻസുമായി ബന്ധപ്പെട്ട് നൽകാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ട എക്സിറ്റ് പാസ് നൽകാനും ആഭ്യന്തര മന്ത്രാലയത്തോട് സൗദി രാജാവ് നിർദ്ദേശിച്ചിട്ടുണ്ട് അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവർക്ക് അവർക്ക് അവകാശപ്പെട്ട തുക ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും സ്വന്തം നാടുകളിൽ എത്തിക്കുന്നതിന് ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം സാമൂഹ്യക്ഷേമ വിദേശ മന്ത്രാലയങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് ഇത് സൗദിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തൊഴിലാളികൾക്ക് മുടങ്ങിയ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ സൗദി രാജാവ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നു 10 കോടി റിയാൽ ഇതിനുവേണ്ടി അദ്ദേഹം വകയിരുത്തിയിട്ടുണ്ട് ജമാൽ സൗദി ഭരണകൂടം ഇന്ത്യൻ ഭരണകൂടവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധപ്പെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് സൗദിയിലെത്തി സൗദി തൊഴിൽ മന്ത്രിയുമായും മന്ത്രാലയത്തിലെ മറ്റു ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാജാവിന്റെ നിർദ്ദേശത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനമായ ഒന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ തൊഴിലാളികളാണ് ഏറ്റവും പ്രധാനമായും കൂടുതലായും സൗദിയിൽ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾ ഇപ്പോഴുള്ളത് 8000ത്തോളം ഇന്ത്യക്കാർ മാത്രമുണ്ട് ഈ വിഷയത്തിൽ സൗദി രാജാവ് നിർദ്ദേശിച്ച നടപടികൾ കൈക്കൊള്ളതിന് ശേഷം അതത് രാജ്യത്തെ അംബാസഡർമാരോട് ഈ വിവരങ്ങൾ ധരിപ്പിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് അംബാസഡർമാരുടെ ഒരു പ്രത്യേക യോഗം തന്നെ വിളിച്ചു ചേർക്കാൻ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തോട് സൗദി രാജാവ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതിസന്ധിയിലായ തൊഴിലാളികളുടെ പ്രത്യേകിച്ച് ഇന്ത്യ ഫിലിപ്പൈൻ തൊഴിലാളി കാര്യത്തിൽ കൈക്കൊണ്ട നടപടികൾ സാംസ്കാരിക വാർത്താ വിനിമയ മന്ത്രാലയത്തെ അറിയിക്കുന്നതിനും സൗദി രാജാവ് തൊഴിൽ മന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ശരി ജമാലുദ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇ എം അഷ്റഫ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ് ഗൾഫിൽ നിന്നും അഷ്റഫ് സൗദി രാജാവിന്റെ ഈ ഇടപെടൽ എത്രത്തോളം ആശ്വാസകരമാണ് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ആ യഥാർത്ഥത്തിൽ സൗദി രാജാവിന്റെ ഈ തീരുമാനം ഇന്ത്യൻ തൊഴിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ജിദ്ദയിലും റിയാദിലുമുള്ള എല്ലാം മിക്കവാറും എല്ലാ ലേബർ ക്യാമ്പുകളും സന്ദർശിക്കുകയുണ്ടായിരുന്നു ആ ക്യാമ്പുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരവല്ല അവരുടെ നഷ്ടം അതായത് ഇത്രയും കാലം 10 മാസത്തോളം കിട്ടാതിരുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടുക എന്നുള്ളതാണ് ആത്യന്തികമായി അവർ ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ കാര്യം ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് തൊഴിൽ പോകാനുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്പോൺസർഷിപ്പ് മാറ്റം ഇത് രണ്ടും അംഗീകരിച്ചെന്ന് മാത്രമല്ല 10 കോടി റിയാൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതും ഏറ്റവും വലിയ നന്ദിപൂർവ്വം സൽമാൻ രാജാവിനോട് നന്ദിപൂർവ്വം പറയേണ്ട പ്രകടിപ്പിക്കേണ്ട ഇന്ത്യൻ തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്ക അവസാനിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് അതിന് പുറമെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത 8 കമ്പനികൾ സൗദിയിലെ 8 കമ്പനികൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാത്ത ശമ്പളമില്ലാതെ കിടക്കുന്ന ഈ തൊഴിലാളികളെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് കാരണം ഈ കമ്പനികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പരിഹാരവും കണ്ടെത്താനാകും ശരി ഇ എം അഷ്റഫാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഗൾഫിൽ